ഹലോ, അസ്സലാമു അലൈക്കും. എവിടെയാണ് മക്കളെ എല്ലാവരും? അപ്പം ഇന്ന് നമ്മൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ഉസ്താദുമാരെ ചിലവാണ്, അഞ്ചാളുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ കരുതി വെച്ചാൽ, അഞ്ചാളുണ്ടല്ലോ, അപ്പം ചൂടാണെങ്കിലും ഒരുപാട് ചുട്ട് നിൽക്കണം, പിന്നെ ദോശയാണെങ്കിൽ പിന്നെ അങ്ങനെ പറ്റില്ല, പിന്നെ പുട്ടൊക്കെ അല്ലേ ഇപ്പം ഉണ്ടാക്കാൻ, നൂൽപുട്ടൊക്കെ ചൂണ. അതിലേറെ എളുപ്പം പൊറാട്ടയാണല്ലോ, അതാണ് ഈ എളുപ്പം പണി ഒരുങ്ങും ചെയ്തു. അപ്പം ഞാൻ എന്താ ഇക്കാനക്കോട്ട് കുറച്ച് മൈദപ്പൊടി കൊണ്ടുവച്ചിന് കേട്ടോ. രാത്രി തന്നെ കുറച്ച് ചിക്കനും കൂടെ നിൽക്കണം. പിന്നെ ഞാൻ തലേന്ന് തന്നെ കുറച്ച് ഉള്ളിയൊക്കെ തോര് ഒളിച്ച് വെച്ച്, വല്ലുള്ളിയും ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ തോര് ഒളിച്ച് വെച്ചിരിക്കണം. പിന്നെ ഞാൻ നേരത്തെ നീച്ചൊരു എന്താ അഞ്ചണിയൊക്കെ ആയപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്ന് എളുപ്പം ഏരൊക്കെ ആകുമ്പോൾ ചായ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ എളുപ്പം തന്നെ അടുക്കളയിലേക്ക് വന്ന് ആദ്യം തന്നെ പൊടിയൊക്കെ ഒന്ന് തിരിച്ചങ്ങാണ്ട് അതങ്ങോട്ട് കുഴച്ചേക്കുക കേട്ടോ പൊറാട്ടക്ക്. അപ്പോൾ ഞാൻ ഇതാക്കണ മൈദപ്പൊടിയൊക്കെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്, ഞാൻ ചെറിയൊരു കോയിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ഇല്ലാതെ തന്നെയാണ് മുട്ട വേണമെന്നില്ല, എന്നാലും സാറ കൂട്ടോ ഒന്നും ഇടണില്ല. പിന്നെ ഉപ്പ് വെള്ളമാണ് കേട്ടോ കൊടുക്കുന്നത്. മക്കളെ, നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെയും സപ്പോർട്ടോ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്ക് മാറ്റി പോയി. അപ്പോഴായാലും ഇതാക്കണം, നല്ലോണം കജ്ജ് വെച്ച് ഉണ്ടാക്കിയിരിക്കുക. അപ്പം ഇയാളെ ഉണ്ടാക്കി നോക്കി കേട്ടോ. നമ്മൾ പെട്ടെന്ന് മണ്ടി നമുക്ക് നമ്മളെ പെരിയിൽ നല്ല പെട്ടെന്നുണ്ടാക്കി ഇട്ടിട്ടില്ലെങ്കിലും നല്ല ഉച്ചാരിപ്പുളക്കും പയ്യൊക്കെ ചെയ്യും. അപ്പം ഞാൻ ഉണ്ടാക്കണ മരങ്ങൾ ഉണ്ടാക്കി നോക്കി. അപ്പം ഉപ്പിട്ട കുറച്ച് വെള്ളം കൊണ്ട് ഏറിച്ച് കേട്ടോ. ഞാനത് എളുപ്പം ആയി കിട്ടുക, എല്ലാവരും പാടെ കളയാൻ വെച്ചില്ലേ. പക്ഷേ നമുക്ക് അതൊന്നും വേണ്ട കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ. അപ്പോൾ ഒന്നായിട്ട് ഇങ്ങോട്ട് വെള്ളം പാരിതിട്ടോ, കുറച്ചീച്ച വെള്ളം പാർന്ന് കട്ട ഉടച്ച് ഉടച്ച് അങ്ങനെ നമ്മൾ കുഴച്ചെടുക്കണം. ഒന്നായിട്ട് വെള്ളം പാർന്നാൽ പിന്നെ അവിടെ ഇവിടെ എത്തൂല, അപ്പോൾ കുഴക്കുമ്പോൾ അത് ശരിയാവില്ല, പിന്നെ അങ്ങനെ ടെമ്പറായിട്ട് നിൽക്കും. അപ്പോൾ കുറച്ചീച്ച ഓരോരോ അരിവെന്ന് ഇങ്ങനെ എടുത്ത് നമ്മൾ കുഴക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ശരിയായി കിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ ഇനി നല്ലോണം അങ്ങോട്ട് കുഴച്ചിതാക്കണം, ഉരുളാക്കി വെച്ചേക്കണം. ഇത് നമ്മളെ കൈയും ഒട്ടൊക്കെ ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ പാത്രത്തിലൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ടാൽ മതി. പിന്നെ കൈയും മതി. ഈ ഒരു പരുവത്തിൽ നമ്മളിങ്ങോട്ട് വെള്ളം എറിച്ച് ഇങ്ങോട്ട് കുഴക്കുക കേട്ടോ. കുറച്ച് പൊടി നമ്മൾ ഇനി ഇപ്പോൾ 1 kg ആണ് പൗതി മാറ്റിയേക്കണം കേട്ടോ. പൗതിയല്ല, കുറച്ച് മാറ്റിയേക്കണം. ഞാനിതാക്കണ 1.5 kg കൊണ്ടാണ് കേട്ടോ ചുരുന്നത്. അപ്പോൾ ഇതാക്കണ അതിൽ നിന്ന് കുറച്ച് പിന്നെ ഞാനവിടെ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് നനച്ചിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇനി നമ്മളെന്താ ചെയ്യുക വെച്ചാൽ, പൊടിയിട്ടാൽ നല്ല ലെവലിക്കണ് വരും. അപ്പോൾ പൊടിയിട്ട് കണ്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കട്ടോ. പിന്നെ അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഇനിയിപ്പോൾ ഇങ്ങനെ പിന്നെ വെള്ളം എറിയെന്ന് കരുതിങ്ങാണ്ട് യാതൊരു പേടിയും പേടിച്ചാലും ഇങ്ങനെ വെള്ളം എറിയ എന്താ പറയുക, ഞങ്ങൾ പെട്ടെന്ന് നമുക്ക് പൊറാട്ട ഉഷാറായിട്ട് കിട്ടും, അതിനാണ് നമുക്ക് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടോക്കി. അപ്പം നമ്മൾ ഈ പൊടി ഇങ്ങോട്ട് ഇടുമ്പോൾ ഉഷാറായിട്ട് ഒട്ടാതെ ഇങ്ങോട്ട് കിട്ടും. അപ്പം നമ്മളിങ്ങനെ കുഴച്ച് 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 പിന്നെ അതേമാതിരി നമ്മളെ കൈമൊക്കെ ഒട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ 2-3 വട്ടൊക്കെ പൊടി ഇങ്ങനെ കുറച്ച് ഈശയുള്ളൂ കേട്ടോ ഇടുന്നത്, നല്ലോണം ഇടുന്നില്ല, ഒന്ന് പാത്രി കൊടുക്കുന്നുള്ളൂ കൈമ ഒട്ടാത്ത രീതിക്ക്. അപ്പോൾ ഏതായാലും ഇനി നല്ലോണം അങ്ങോട്ട് കുഴക്കന്നെ, ഒരു മടി മാണ്ട് മക്കളെ, നല്ലോണം ഒരു ഊക്കണ കുഴച്ചോളി. എന്നാൽ നമ്മൾ എന്താ വല്ലാതെ കുഴക്കും വേണ്ട. അപ്പോൾ ഇതാക്കണം ഈ ഒരു പരുവത്തിൽ ഇങ്ങോട്ട് അയക്കണം. ഇനി അങ്ങോട്ട് കുഴക്കന്നെ, കുഴച്ച് 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 നല്ല അങ്ങോട്ട് കുഴയണം. അപ്പോൾ ഏതായാലും തോരെ നേരമൊന്നും ഞാൻ കുഴച്ചിട്ടില്ല കേട്ടോ, കുറച്ച് നേരെ കുഴച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാക്കണം ഈ ഒരു പരുവത്തിൽ അയക്കണം. അപ്പോൾ അത്യാവശ്യമൊക്കെ ഇതാക്കണേ പിന്നെ കുഴഞ്ഞ് കിട്ടിയിരിക്കണം കേട്ടോ. ഇനി നമ്മളിത് പിന്നെ കുറച്ച് എന്താ വയൽ ഇങ്ങനെ തേച്ചങ്ങാണ്ട് എന്താ ഇപ്പോൾ അവിടെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏതായാലും മക്കളെ ഒരുവിധമൊക്കെ നല്ല കുഴവയ്ക്കണം കേട്ടോ. കുഴവയിട്ട് ഞാൻ പിന്നെ സ്പീഡൊന്നും കൂട്ടിയിട്ടില്ലേ കേട്ടോ. ആദ്യം നിങ്ങൾക്ക് ശരിക്ക് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതാക്കണം കേട്ടോ, എണ്ണയൊക്കെ തേച്ചങ്ങാണ്ട് അടിയിൽ ലേസ് എണ്ണ തേക്കണം കേട്ടോ, അല്ലേ നമ്മൾ കുഴഞ്ഞ് വരുമ്പോൾ പിന്നെ ആകെ ഒട്ടിപ്പിടിച്ചു. അപ്പോൾ ഏതായാലും ഞാനിതാക്കണം എണ്ണയൊക്കെ തേച്ച് നമ്മളെ ചെമ്പട്ടി പൊടി പിന്നെ തരിച്ച ചെമ്പട്ടി കേട്ടോ ഇതിൻ്റെ മേലേക്ക് ഒന്ന് കൗത്തിയൊക്കെ കേട്ടോ. നമ്മൾ കറി അടുപ്പത്ത് വെക്കണ സമയം മാത്രമേ ഉള്ളൂ, ഇതിവിടെ അടച്ചു വെക്കുള്ളൂ. അപ്പോൾ ഇതാക്കണം ഞാൻ ഉള്ളിയൊക്കെ തോര് ഒളിച്ച് വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ ഇതാക്കണം വലിയ ഉള്ളി വാട്ടിയങ്ങാണ്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ വെക്കണത്.
അപ്പോൾ ഏതായാലും ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് കഴുകി വെച്ചൊരു ഉള്ളി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നാലുള്ളി അത് മതി. അപ്പോൾ ഏതായാലും ഇനി അതൊക്കെ ഒന്നങ്ങോട്ട് ചെറുതാക്കി മുറിച്ചങ്ങാണ്ട് ഇനി നമുക്ക് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ കുക്കർക്ക് പിന്നെ അടുപ്പത്തൊക്കെ വെച്ച് കുറച്ച് ഓയിലും വാർന്നിരിക്കണം. ഇനി നമുക്കത് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളെ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തേക്കണ. ഉള്ളി ഇനി കുറച്ച് ഉപ്പ് ഇട്ടങ്ങാണ്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് വാടട്ടെ. പിന്നെ വാടിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാനും. അപ്പോൾ അങ്ങനെ പച്ചപ്പൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കി തന്നെ. പിന്നെ പച്ചമുളക്കൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ കുറച്ച് പുളി മല്ലിപ്പൊടിയും എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ സൈസ് കുറച്ച് കറിയൊക്കെ ആണല്ലോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ പൊടികൾ കിട്ടുന്ന നല്ലോണം കൊടുത്ത് പിന്നെ തക്കാളി തക്കാളി പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഇട്ട് കൊടുക്കാമെന്ന് എത്തിയിട്ടാണ്. പിന്നെ ഞാനൊരു കേങ്ങും ഒരു രണ്ട് തക്കാളിയും രണ്ട് മൂന്നാല് പച്ചമുളകൊക്കെ എടുത്തുകൊണ്ട് അതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങോട്ട് ഇളക്കിങ്ങാണ്ട് ചിക്കനായിക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഒരു രണ്ട് വിസിലടുപ്പിച്ച് തന്നെ കേട്ടോ. തക്കാളി പിന്നെ ഇനി അതിൽ കടന്ന് വേകട്ടെ. അപ്പോൾ ഏതായാലും കുറച്ച് വെള്ളം ഇനിയിപ്പോൾ വേകാൻ കുറച്ച് വെള്ളമാണല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം അതിക്ക് പാർന്നിക്കണം. എന്നിട്ട് നമ്മളെ ചിക്കനൊക്കെ കണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചിക്കൻ കുറച്ച് തോനെ കൊടുന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉച്ചക്കൊക്കെ വേണം ഇനി വൈകുന്നേരത്തിനൊക്കെ വേണം. അപ്പോൾ ഏതായാലും അതിന് പകുതി എടുത്തുകൊണ്ട് കുറച്ച് എടുത്തുക്കണം കേട്ടോ. അപ്പോൾ അഞ്ചാളുണ്ടല്ലോ. അപ്പോൾ എന്താ അതായി കിട്ട് കൊടുത്തുകൊണ്ട് ഇനി ഒരു രണ്ട് വിസിലോടെ അടിച്ചിട്ട് അപ്പോൾ നമുക്ക് നമ്മളെ പൊറോട്ട എന്തായിരിക്കുന്നു നോക്കാം. അങ്ങനെ ഏതായാലും നമ്മളതവിടെ അങ്ങോട്ട് അടിച്ചിട്ട് പരിപാടി അങ്ങോട്ട് നോക്കാം. അത്ര നേരം കൊണ്ട് കേട്ടോ ആ കറി എടുപ്പത്തോട്ടാണ്. ചിലവര് പറയും പൊറാട്ടക്ക് വൈകുന്നേരം പച്ചക്കളം കഴിഞ്ഞ് കിട്ടുക എന്ന്. ഒന്നുമല്ല മക്കളെ, ഞാൻ പാട്ടിട്ട് ഉണ്ടാക്കാം. ഒരു പണിയില്ലത് ഭയങ്കര പണിയാണ്, ഒരു പണിയില്ല. അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ ഏതായാലും എന്താ ഞാൻ ഇതാക്കണ ഓരോ ബോൾസ് ആക്കി എടുക്കുക കേട്ടോ അത്. അപ്പോൾ പാകത്തിന് എന്നാൽ വലിയതും ആവരുത് എന്നാൽ പറ്റ ചെറുതും ആകരുത്, പാകത്തിനില്ല ബോളാക്കിങ്ങാണ്ട് കണ്ടെടുക്കാം കേട്ടോ ഇനി. അപ്പോൾ അത് എന്താ ഇപ്പോൾ ഒന്നര കിലോ പൊടി എന്ന് പറയുമ്പോൾ അതൊരു പത്തിരുപത്തി പത്തിരുപത്തി മൂന്നെണ്ണൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അതേറ്റ് അങ്ങനെ ഇതാക്കണേ നമ്മൾ ബോൾസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ഈ ഒരു പരുവത്തിലാണ് നമ്മളാക്കിയിരിക്കുന്നത്. ഇനി ഇതിമേക്ക് എന്താ നമ്മൾ വയല് തേച്ച് കൊടുക്കണം കേട്ടോ. വയല് അതിൻ്റെ മേൽക്കൂടിയൊക്കെ ഒന്ന് നല്ലോണം ആക്കി കൊടുക്കണം. അപ്പം ഞങ്ങളെ കണ്ടില്ല നിങ്ങൾ, അപ്പം ഇതാക്കണം കേട്ടോ. നമ്മൾ ബോൾസൊക്കെ ആക്കി വെച്ചിരിക്കണം. അപ്പം അതിമ കൂടി ലേസ് ഓയിലൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കണം കേട്ടോ. പിന്നെ ഓയിലിന് ഓയിലാക്കി കൊടുക്കണം കേട്ടോ. അപ്പം അപ്പം ഏതായാലും അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടോ. അപ്പം അമർത്തുമ്പോൾ ഒന്നും കൂടി എണ്ണ തേച്ച് വെക്കണം കേട്ടോ. എണ്ണ തേക്കേണ്ടി വരും, പിന്നെ പൊറാട്ട ഉണ്ടാവില്ല കേട്ടോ. അപ്പം നന്നായിട്ട് അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചാൽ പണിയാകും. കണക്ഷൻ ചെമ്മേട്ടോ പഠിപ്പിച്ചത്. അപ്പം എണ്ണ കമ്മിയാകുമ്പോൾ ഒന്നായിട്ട് ഒട്ടിപ്പിടിച്ചു കേട്ടോ. പിന്നെ ആൾക്കാർ പണി പൊറാട്ടേക്കാലം. അപ്പം ഏതായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കിട്ടോ. നമ്മൾ കുറച്ച് നേരം കൊണ്ട് കാട്ടിക്കൂട്ടിയ പരിപാടി കേട്ടോ. അത് നല്ല കുഴഞ്ഞിക്കണം. ഇങ്ങനെ അങ്ങോട്ട് ബീസിയാൽ ഇങ്ങനെ അങ്ങോട്ട് ആയി കുട്ടിട്ടോ. കുഴഞ്ഞാൽ കുഴഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ കിടക്കും അത്. അപ്പോൾ ഏതായാലും ഇപ്പം നല്ലോണം കുഴഞ്ഞിക്കണം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലങ്ങോട്ട് ആക്കി കൊടുത്തുകൊണ്ട് നമ്മൾ മൈദപ്പൊടി മാറ്റി വെച്ചിരിക്കണമല്ലോ, ആ പൊടി കുറച്ച് വതറി കൊടുത്ത് നടുവിലൊരു വരിയും വരക്ക് തന്നെ കത്തിയുണ്ട്. അപ്പം അത്രയൊക്കെ തന്നെയാണ് മക്കളെ പൊറാട്ട ഉണ്ടാക്കുന്ന പരിപാടി. ഒരു നാലഞ്ചെണ്ണം ഞാൻ അവിടെ വട്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം സോനുവിന് മദ്രസക്ക് പോകണമല്ലോ, ഇക്കാക്കും പോകണം. അപ്പോൾ ഞാൻ എന്ത് കാട്ടി എളുപ്പം തന്നെ എന്താ ഓൽക്കില്ലതാടെ ഒരു നാലഞ്ചെണ്ണം ഞാൻ എളുപ്പം അങ്ങോട്ട് ആക്കി വെച്ച് കേട്ടെന്ന് എളുപ്പം ചുട്ട് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതാക്കണ് നമ്മളിതാ എന്താ നമ്മളിങ്ങനെ ചിറ്റി എടുക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ കൈപ്പാട്ടിനനുസരിച്ച് ചിറ്റിയാൽ മതി. അപ്പോൾ ഏതായാലും ഇതേമാതിരി ഒന്ന് ഇങ്ങനെ പരത്തി കട്ടി കുറച്ച് കൊടുക്കുക. ഇങ്ങോട്ട് അങ്ങോട്ട് തല്ലി തന്നെ. പിന്നെ അവസാനം വരുമ്പോൾ മക്കളെ പിന്നെ നമുക്കത് പിന്നെ വീസേണ്ട ഒരു ആവശ്യം വരില്ല കേട്ടോ. കുറച്ച് നേരം വെച്ചാലേ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ. അപ്പോൾ
മണ്ടി പീടിക മണ്ടി പോണിക്കായി നല്ല മക്കളെ നമുക്ക് പൂതിയാകുമ്പോൾ നമ്മളെ പെരിയിൽ സാറായിട്ടില്ല പൊറോട്ട ഉണ്ടാക്കി തിന്നാലോ. പിന്നെ ഞാനിതിക്ക് കുറച്ച് ഗോതമ്പൊടി കൂട്ടലുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ കൂട്ടിയിട്ടില്ല. ഗോതമ്പൊടി കൂട്ടിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മൈദപ്പൊടി കുറച്ച് കൂട്ടുമ്പോൾ പൊറോട്ടയ്ക്ക് വേറെ രസമാണ്. അപ്പോൾ ഏതായാലും എന്താ അതാണ് നമ്മളെ പൊറോട്ട ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ അതാക്കണ എന്താ അതിൻ്റെ മേലെ ആദ്യം എണ്ണാക്കുക, പിന്നെ പൊടി ഇട്ടുകൊടുക്കുക, പിന്നെ നടുവൊന്ന് വരിക, പിന്നെ അവിടെ ചിറ്റെടുക്കുക. ഇത്ര പരിപാടി തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ പൊറോട്ടൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അറിയാത്ത കൂട്ടുകാരൊക്കെ ഇനി ഉണ്ടാവുമെന്ന് കരുതിയങ്ങാണ്ട് പിന്നെയും ശരിക്കൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ കണ്ടിട്ടുള്ളത് ലാസ്റ്റ് ആയപ്പോൾ പിന്നെ വീസേണ്ട ഒരു ആവശ്യം വന്നില്ല കേട്ടോ. അതങ്ങനെ വലിച്ച് നീട്ടിയാൽ തന്നെ നീണ്ടു പോകും, കട്ടില്ലാതെ കിട്ടും. അപ്പം അങ്ങനെ കട്ടില്ലാതെ ആവണം കേട്ടോ. അങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പൊറോട്ട അടമാരിയക്കാരം. അതുകൊണ്ടാണ് നല്ല കട്ടി കുറച്ച് കാണി നമ്മൾ ചെയ്യണത്. ലാസ്റ്റ് വെച്ചപ്പോൾ നമ്മൾ മൈദപ്പൊടി എടുത്ത് വെച്ച് അതും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ പൊറോട്ട ചുറ്റണ പരിപാടിയോടെ കഴിഞ്ഞിരിക്കണം. ഇനി നമുക്ക് പൊറോട്ട ചുട്ടെടുക്കണം. അങ്ങനെ ഏതായാലും മക്കളെ ചിറ്റി വെച്ചങ്ങാണ്ട് പിന്നെ നമ്മൾ ഇക്കാക്കില്ലതും സോനുവിനില്ലതും അതേമാതിരി ഉസ്താദിനില്ലതും ഒക്കെ നമ്മൾ ചുട്ടു കേട്ടോ. പിന്നെ നമുക്കില്ലത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ചോദിച്ചാൽ നമുക്ക് ആ നേരം നമുക്ക് രാവിലെ ആകുമ്പോഴേ പെരും തിരക്കാ കറി എത്ര നാത്ത് നീച്ചിട്ടും കാര്യമില്ല. ആ പെണ്ണയാളെ ഏതാക്കണം കേട്ടോ. കറിയൊക്കെ അവിടെ റെഡി ആക്കണം. അപ്പോൾ ഓലിക്കില്ല ചായയും കറിയും കടിയൊക്കെ ഇങ്ങോട്ട് ആയി കിട്ടിയിരിക്കണം. അപ്പോൾ ഇക്ക പോവുകയാണ് ഏതായാലും ഇക്ക പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഗതിയോടും അല്പം ആ സമയത്ത് കായിട്ടില്ലെങ്കിൽ വീഡിയോ എടുക്കാൻ നിന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും മോള് വാല ഇവിടെ നിന്ന് വന്നു കേട്ടോ. ബസ് വന്നു വന്നിട്ട് മോനും പിന്നെ തറവാട്ടിക്ക് പോയതാണ്. അപ്പോൾ കൃതിയടല്ലേ. അപ്പോൾ കാര്യമൊക്കെ ആയിട്ടോ ഓലി കൊണ്ടുപോയി. പിന്നെ അന്നത്തെ ദിവസം സ്കൂളും ഉണ്ട്. ഞാൻ കുറച്ചുകൂടി തീം ഇടുക കേട്ടോ. ചോറും ആണല്ലോ അതിൻ്റെ അടിയിൽ. അതായിട്ടില്ലെങ്കിൽ അതൊരു പണിയാക്കാറ്. അപ്പോൾ ഏതായാലും ഞാൻ എളുപ്പം തന്നെ മുളവിന് കൊണ്ടുപോകാം. അല്ല ചോറ് എളുപ്പം തീമിടുകയാണ് കേട്ടോ. അങ്ങനെ ഏതായാലും ഞാൻ എന്താ ഇപ്പോൾ വെള്ളമൊക്കെ നിറച്ച് വെച്ചങ്ങാണ്ട് എളുപ്പം തന്നെ തിജൊക്കെ മൂട്ടിങ്ങാണ്ട് അതങ്ങോട്ട് അടുപ്പത്ത് വെച്ച് പിന്നെ എന്നാൽ പിന്നെ എന്താണെന്ന് അറിയോ എളുപ്പമുണ്ട്. എന്താ ചോറും തീമിടാം. പിന്നെ ബാക്കിയുള്ള പൊറോട്ട ചുട്ടെടുക്കാനും ഉണ്ട് കേട്ടോ. അങ്ങനെ അതാ നമ്മളതൊക്കെ ഇങ്ങോട്ട് അടുപ്പത്ത് വെച്ച് പിന്നെ ബാക്കിയുള്ള പൊറോട്ടയും പാടെ ചുട്ടെടുക്കട്ടെ. അപ്പോൾ എന്താ ഇനി മക്കൾക്കും ഇച്ചും കുട്ടികൾക്കുമില്ല മാത്രം തന്നെ ഉള്ളൂ കേട്ടോ ഇനി ചൂടാനുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ഒക്കെ പിന്നെ കുടിക്ക് ഉമ്മാക്കും ഒക്കെ ഉള്ളത് ചുട്ട് കൊടുത്തുട്ടോ. പറയാം ആകെ പറഞ്ഞാൽ. അപ്പോൾ ഏതായാലും ഇനി ബാക്കിയിലെ അത് പൊറോട്ടയും ചുട്ടുകട്ടെ. അപ്പോൾ നമ്മളെ എന്താ ചിറ്റി വെച്ചത് പിന്നെ നമ്മളിങ്ങനെ പരത്തിയെടുക്കണം കേട്ടോ. പാകത്തിന് നല്ലോണം കട്ടി കുറച്ച് കണ്ട് ആക്കിയത് കേട്ടോ. അപ്പോൾ അതാക്കണം പാകത്തിനൊരു ചെറിയൊരു കട്ടിയിൽ ഇങ്ങനെ ചൂടണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക നമുക്ക് കേട്ടോ പൊറോട്ട. അപ്പോൾ ഏതായാലും ഇനി രണ്ട് ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം. അപ്പോൾ അതിലാണ് ചുട്ടെടുക്കുന്നത്. അങ്ങനെ ഇതാക്കണ രണ്ടെണ്ണം അവിടെ ചുട്ട് വെച്ചിരിക്കണ്. ചൂടണമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണല്ലോ അല്ലേ. ചുട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ചൂട് കൊടുക്കുക തന്നെ നമ്മളിങ്ങനെ കുത്തണം കേട്ടോ. കുത്തുമ്പോഴുള്ളൂ നമുക്ക് പൊറോട്ട ലെയറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാക്കണ നമ്മൾ പൊറോട്ടയൊക്കെ ഉഷാറായിട്ട് കിട്ടിയിരിക്കണം കേട്ടോ. ഇനി ബാക്കിയെല്ലാം പാടെ അങ്ങോട്ട് ചൂടട്ടെ. അപ്പോൾ മക്കളെ ബാക്കിയില്ല പൊറോട്ടയും പാടൊക്കെ ചുട്ടിക്കണം കേട്ടോ. അപ്പോൾ എന്താ ഇത്ര വീഡിയോ തന്നെ ഉള്ളൂ കേട്ടോ ഇവിടെ കാണിച്ചാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഇനി ഉണ്ട് കേട്ടോ. ഉച്ചക്കത്തതും വൈകുന്നേരത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഷാല്ലാ നാളെ ഇടണ്ട്. ഇതൊക്കെ പാടായാൽ ലെങ്ത്തായി പോയിക്കണം ഒരുപാട് വീഡിയോ ഇക്കണം. അപ്പോൾ ഇനിയാളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഈ പിന്നെ പൊറോട്ട ഉണ്ടാക്കാൻ അറിയാത്തവര് ഇതിൽ നോക്കി ഉണ്ടാക്കി അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചും ചെയ്യണേ. അപ്പോൾ ഇനി നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണും ഇൻഷാ അള്ളാ. അപ്പം എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.